അച്ഛൻ വന്നതിന്റെ സന്തോഷം ചിക്കുവിന്. ഞാൻ കെട്ടിയിട്ടേക്കും അവന് ദേഷ്യം കാണിച്ചു. റിലീസ് ചെയ്യാത്തതിന്റെ ദേഷ്യ. അച്ഛൻ എന്തേ അണ്ട നോക്ക, അണ്ട അച്ഛൻ ചിക്കു വിളിക്കുന്നു. ആ വിടാം വിടാം, ബാ ബാ വിടാം വിടാം. ആ അഴിക്കട്ടെ ചിക്കു, ആ പൊക്കോ. ഇനിയിപ്പോ ചിക്കു എന്താന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് കൊണ്ടുവന്നത് ആ അതിന്റെ സെർച്ചിങ് ആണ് ഇനി അടുത്ത ചിക്കുവിന്റെ. അപ്പൊ പ്ലാസ്റ്റിക് താഴെ കിടക്കുന്നോണ്ടാ. ആ ഇനിയിപ്പോൾ ഞാൻ എന്താണ് കൊണ്ടുവന്നതെന്ന് ചാടി കയറി നോക്കും. അതുകൊണ്ട് സ്ഥിരം പരിപാടിയാണ്. എന്താ അവൻ എച്ചാ എനിക്ക് തിന്നാൻ കൊണ്ടുവന്നത്? ഞാൻ എന്തെങ്കിലും കൊണ്ടുവരും കേട്ടോ എല്ലാ ദിവസവും. എന്നിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ട് അവന് വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ അവൻ താഴെ ഇറങ്ങും, അല്ലെങ്കിൽ അവൻ വീണ്ടും വീണ്ടും അതിൻ്റെ അകത്ത്. ഇപ്പോൾ ചിക്കനൊക്കെ ആണെങ്കിൽ നമ്മളെ വിടിയല്ല. ഇന്ന് ചിക്കൻ നല്ല കൊണ്ടുവന്ന് വേറെ ഒരു പലഹാരം കൊണ്ടുവന്നെ. അപ്പോൾ ഞാൻ അവനോട് താഴെ ഇറങ്ങിക്കാൻ പറഞ്ഞു. ഇങ്ങനെ എല്ലാ ദിവസവും ഒന്ന് ചെക്കിങ്ങാ. അച്ഛൻ എന്നെ കൊണ്ടുവന്നേ, ഞാൻ അവിടെ വരുമ്പോഴത്തേനും ഓടി വരും. ആ ഓടി വന്നിട്ട് വണ്ടിയിൽ കയറിയിരിക്കും. എന്നിട്ട് വണ്ടി ഇവിടെ വരുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങും. ഇതാണ് അവൻ്റെ പരിപാടി. ഇന്നേക്കും പോലെ മതി നമുക്കിറങ്ങാം. ഞാനേ കേട്ടോ, ഇപ്പൊന്നാ കുറച്ച് ദിവസമായിട്ട് അവന്റെ കടി കൂടിയേക്കോ. ആ നമുക്ക് പോകും. ഞാൻ കടിക്കില്ല. ഗേറ്റ് പൂട്ടണം, ഒരു കുറച്ച് കഴിഞ്ഞ് പൂട്ടാം. മഴ മറ്റ ഇറങ്ങി പോകല്ല. ഗേറ്റ് പൂട്ടിയേരാ. ചിക്കുമോൻ എന്താണ് കുറച്ചു നേരം കളിക്കണം. ഓഫീസിൽ നിന്ന് വന്നാൽ ചിക്കുമോൻ കുറച്ചു നേരം കളിക്കണം. അത് കഴിഞ്ഞ് ചിക്കുമോൻ ഞാൻ എന്നെ കൊണ്ടുതന്നെ നോക്കും. എന്നെ കൊണ്ടുതന്നെ നോക്കും. ഇതൊക്കെയാണ് ചിക്കുമോൻ്റെ പരിപാടികൾ. തരാം, നീ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും കേട്ടോ. ബിസ്ക്കറ്റ് കൊടുത്താ ഞാൻ ഭയങ്കരം കടിയാ. ഭയങ്കര കടിയോട് കടിയാണോ? കടിയോട് കടി, കടിയോട് കടി, ഒരു രക്ഷയില്ലാത്ത കടി. ആ ഞങ്ങളെ വിചാരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഡോഗിന്റെ, ഇങ്ങനെ വായി വെട്ടല്ലേ, അത് വാങ്ങിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം? ഈ പട്ടിക്ക് ഭയങ്കര കടിയാ. കടി മാറ്റാൻ എന്താ വഴി എന്ന് അറിയില്ല. അത് അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ചിക്കുമോനെ ചിക്കുമോനെ ചിക്കുമോൻ കടിയോട് കടി. ഈ കടി എങ്ങനെ മാറ്റാം? മാസ്ക് മാസ്ക് വെച്ച് കഴിഞ്ഞാൽ കടി
കുറച്ച് നേരത്തേക്ക് നിർത്താമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ചിക്കോനെ ഉണ്ടോ? വൈറ്റോട് വൈറ്റ് ഒരു രക്ഷയില്ല. ആ എടാ കടിക്കില്ലടാ, എവിടെ അവസരം കിട്ടിയാലും നമുക്ക് അടിക്കുക. ആ ഞായറാഴ്ച ഗ്രൂമിങ്ങിന് കൊണ്ടുപോകണം, കഴിഞ്ഞ ഞായറാഴ്ച പറ്റിയില്ല കൊണ്ടുപോകാൻ. ചെക്കുമോനെ ഗ്രൂമിങ് പോവാ. ചെക്കുമോനെ ഇന്നത്തെ കൊടുത്താ വയറ് തറഞ്ഞായിരിക്കും. ആണോ കൊടുത്തതാ? നിങ്ങൾ ചിലരൊക്കെ കമൻറ്റ് ചെയ്യുന്നത് ഇവന് വണ്ണം കുറവാന്ന്, പക്ഷെ വണ്ണം ഉണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നു മൊബൈലിൽ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇവന് അത്യാവശ്യം ഞാൻ കാണിച്ചല്ലോ, എൻ്റെ കൈ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇവന് ഇപ്പം മെലിഞ്ഞായിരിക്കുന്നത് പറ. എടാ എൻ്റെ വാച്ച്, ചെറുക്ക നീ ഇങ്ങനെ കാണിച്ചു എന്നാ ചെയ്യുന്നത്? കട്ടിക്കല്ലേ, നീ കട്ടിക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിക്കേ കടിക്കേ കടി 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 ഇങ്ങനെന്നോ. അപ്പൊ എല്ലാവർക്കും ബൈ. അല്ല പിന്നെ ബോറടിക്കല്ലേ ഒത്തിരി കണ്ടു കഴിഞ്ഞാൽ. അതേണ്ടോ, ഇതാണ് അവൻ്റെ പരിപാടി, സ്ഥിരം പരിപാടി. അവന് ടോയ്സ് എന്തെല്ലാം ടോയ്സ് ഉണ്ടെന്ന് അറിയുമോ? ഏ ടോയ്സ് ഒന്നും വേണ്ട അവന്. അവനിങ്ങനെ കസേര, പിന്നെ അത് ഈ സാധനം, ഈ ഷൂറാക്കിൻ്റെ ഈ സാധനം ഇവിടെ അവിടെ കടികോട് കളി. ആ ഈ കടിച്ച് കടിച്ച് ഷൂറാക്കിൻ്റെ ഒരു ഈ മഞ്ഞ സാധനം ഒരെണ്ണം അവൻ മാറ്റി. എന്നിട്ട് അവിടെ സ്ഥിരം കടിയാ, അത് കടി. പിന്നെ ഉള്ള കടി അടിയെന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഈ കടി കഴിഞ്ഞില്ലേ. ആ അതേ വരുന്നു അങ്ങോട്ടാ. ആ പിന്നെ ഇവിടെ 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 വന്ന് ഈ ഒരു മെറ്റലെ വന്ന് നക്കല പരിപാടി. ഇതൊക്കെ എന്താണെന്ന് അറിയത്തില്ല, ഇനി അയണ്ട കുറവാണോ. പക്ഷെ അതിനൊക്കെ സിറപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഒത്തിരി രണ്ടും സിറപ്പൊക്കെ കൊടുക്കുന്നുണ്ട് രാവിലെ വൈകിട്ടൊക്കെ. അപ്പോൾ ഈ കടി നിർത്താൻ എന്തെങ്കിലും ഒരു വഴി നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുവാണ് വളരെ ഉപകാരമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ക്യാപ് ഇടേണ്ട വരും, വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ അത് ഇടേണ്ട വരും. ഒറിജിനൽ ഇട്ട് പോകണേ, പക്ഷേ ഇനി കടിക്കുന്ന തന്നെ അവന് അതോ അവനെ കൂട്ടിയിടണോ കുറച്ച് നേരം, അതെങ്ങനെയാണെന്നൊന്ന് പറയണേ. ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് വന്നപ്പം അവൻ്റെ സ്നേഹമാണ് നിങ്ങൾ കണ്ടത്. എല്ലാ ദിവസവും ഇങ്ങനെയാണ്. അവനെ വിട്ടില്ലെങ്കിൽ അവനെ ഇപ്പോൾ ഇവിടെ കെട്ടിയിട്ടൊക്കെ വരുന്നേ. അപ്പം ഞാൻ കാണിക്കാൻ വേണ്ടി കെട്ടിയിട്ടോ കേട്ടോ, ഇവിടെ തൽക്കാലത്തേക്ക് കെട്ടിയിട്ടതാണ്. അപ്പോൾ ഞാൻ വരുമ്പോൾ അവൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പം ഇവന് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഒരു കടിയാണ് പ്രശ്നം. കടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കടിയാണ് ഇപ്പം. ആ ചിക്കുമോനെ ചിക്കുമോനെ ചിക്കുമോനെ, ആ ഈ എന്തുകൊണ്ട് ഇങ്ങനെ കടിക്കുന്നത് ഇങ്ങനെ? പിന്നെ അവൻ്റെ ശത്രു ഈ ലീഷ്, ലീഷ് ഇതുണ്ടോ കാണിക്കുന്നത്, ഈ ലീഷ് ഇട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഇവൻ്റെ സ്ഥിരം പരിപാടി, ഇവൻ ഈ ലീഷ് എടുത്തുകൊണ്ട് വരും വൈകിട്ട്. ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ലീഷയിൽ ഇങ്ങനെ ലീഷ അവൻ കടിക്കും, വിടത്തില്ല. എന്നിട്ട് ആ ലീഷ് വെച്ച് ഇവനെ വലിക്കണം, വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ പഴയ കാലത്ത് പിള്ളേർ പാളയിൽ ഇട്ട് നമ്മൾ വലിക്കുകയല്ലേ, അതുപോലെ വലിക്കണം ഇവനെ അങ്ങോട്ടും ഇങ്ങോട്ടും. അവനത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എൻ്റെ ടിഫിൻ ബോക്സോ അത്? ചേട്ടാ അതിനകത്ത് ഒന്നും ഇല്ലടാ ടിഫിൻ ബോക്സിനകത്ത്. മൂക്കിടിച്ചോ ചിക്കുമോൻ്റെ? ഭയങ്കര കുസൃതിയാ ഇപ്പം, അതിഭയങ്കര കുസൃതി എന്ന് പറയാം. ഒരു രക്ഷയില്ല കുസൃതി. പക്ഷെ നമ്മൾ ഒന്ന് വഴക്ക് പറഞ്ഞുണ്ടല്ലോ അപ്പം അവൻ്റെ റിയാക്ഷൻ. പിന്നെ ഇവനേക്കാളും വലിയ പാവം വേറെ ആരും ഇല്ലെന്നാണ് നമ്മൾ പറയത്തുള്ളൂ. ഒന്നൊന്നര റിയാക്ഷനാണ്. നേരക്കാ ഇങ്ങോട്ട് വാ. ഇനി ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തായിരുന്നു ഇവനെ രാത്രിയിൽ പുറത്തിറക്കി പേടി മാറ്റണമെന്ന്. അപ്പോൾ അത് ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ മാറ്റണം. ഇത് കണ്ടല്ലേ ഇങ്ങനെ അവനെ ഇവനെ ബെൽറ്റ് കടിച്ചു കഴിഞ്ഞാൽ ഇവനെ ഇങ്ങനെ. എന്നിട്ട് ഈ ചിലപ്പം ഈ ഒരു സാധനം ഇല്ലേ, ഈ ഒരു സാധനത്തെ വെച്ച് തന്നെ അവൻ മൊത്തം അവനിങ്ങനെ അവിടെ നിന്ന് ഇവിടം വരെ അവനെ ഉന്തിക്കൊണ്ട് ഇറങ്ങണം. പിന്നെ അവൻ തിരിച്ചു വരും ഇങ്ങോട്ട്. അങ്ങനെ അതാണ് അവൻ്റെ സ്ഥിരം സ്ഥിരമല്ല, മിക്കവാറും അവന് വൈകിട്ട് ഒരു 6 മണി 7 മണി ആകുമ്പോൾ അവനെ ആ ഒരു സംഭവം അവന് ചെയ്ത് കൊടുക്കണം. ഇല്ലേ അവന് ഭയങ്കര ദേഷ്യം. ഇപ്പം നിങ്ങളുടെ കമൻ്റ് ഒന്ന് പറയണേ, കാരണം ഈ പട്ടിക്കുഞ്ഞിൻ്റെ കടി ഭയങ്കരമാണ്, ഒരു രക്ഷയില്ല. അപ്പം അതിനെന്ത് ചെയ്യണം എന്നൊന്ന് പറഞ്ഞു തരുവായിരുന്നെങ്കിൽ ഇതായിരുന്നു. പിന്നെ കേജ് അവൻ്റെ വലുതാകാം, അവന് ഇപ്പോൾ ഒരു എനിക്ക് വന്നൊരു 15 ദിവസം കൂടെ കേജിനെ തുറക്കും, കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. കേജ് വാങ്ങണം. പിന്നെ അവന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ശരി എന്നാൽ പിന്നെ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല.